ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയായിരിക്കുന്ന മാത്യു ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടേണ്ടതിനായിട്ടും വേഗത്തിൽ ഭവനത്തിൽ കയറി താമസിക്കാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രാർത്ഥനാ വിഷയം തൻ്റെ മകൻ്റെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലും തക്ക തുണ ലഭിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. കർത്താവ് ഇത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി ഉറയ്ക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, നമ്മുടെ യേശു ആർക്ക് കടക്കാനല്ലാത്തത് കൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും, ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഞാനൊരു വലിയ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളെ കാണുന്ന കർത്താവ് 34 സങ്കീർത്തനത്തിനകത്ത് വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ആ നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ, വിഷമത്തിൽ മറ്റാരും നിങ്ങളെ കണ്ടില്ലെങ്കിലും ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്യു ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് അറിയാം, കടക്കാരനല്ലാത്ത കർത്താവിൻ്റെ കയ്യിലോട്ട് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കണ്ണുകളടച്ചാട്ടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മാത്യു ബ്രദറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആ പുതിയ ഭവനത്തിലേക്ക് വേഗത്തിൽ പണി തീർന്ന് അതിൽ കയറി താമസിക്കുവാനും അതിനകത്ത് വലിയ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള വഴി അങ്ങ് തുറക്കണമേ അപ്പാ. കർത്താവെ, ഞങ്ങൾ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മകൻ്റെ വിവാഹം വേഗത്തിൽ നടക്കേണ്ടതിനായിട്ടും ആ തക്ക തുണ വേഗത്തിൽ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം. ആ വഴി അങ്ങ് തുറക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ മാത്യു ബ്രദർ ദേശത്തിൽ ഒരു വലിയ സാക്ഷിയായി തീരുവാൻ, ഈ ദൈവം ഉയർത്തുന്ന ദൈവം, ഈ ദൈവം മാനിക്കുന്ന ദൈവം, ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവം, ഈ ദൈവം ഹല്ലേലൂയ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന ദൈവം എന്ന് പറയുവാൻ, കർത്താവെ ദാവീദ് പറഞ്ഞ പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ, കർത്താവെ ഈ മകൻ്റെ കൂടെ എല്ലാ ആവശ്യത്തിനും കൂടെ ഇരിക്കുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരും ഈ മിനിറ്റുകളിൽ അനുഗ്രഹിക്കപ്പെടണം, വഴി തുറക്കണമപ്പാ. ഞങ്ങൾ ഒരുമിച്ച് മാത്യു ബ്രദറിൻ്റെ ഈ വിഷയത്തെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നപ്പാ. അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളും വിശ്വാസത്തോടെ തമ്പുരാൻ്റെ അടുക്കലേക്ക് വരണം. കാരണം എൻ്റെ കർത്താവ് മനസ്സലിയുന്നവനാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിച്ചാൽ എത്ര തടസ്സമാണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, മോശെ ഇതാ ഇസ്രായേൽ മക്കളുമായിട്ട് ചെങ്കടലിന് മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. പിറകിൽ ഫറവോൻ്റെ സൈന്യം വന്ന് നിൽക്കുന്നു. ഇനി അവർക്ക് വഴിയില്ലെന്ന് ആ ഭൂരിഭാഗം ജനവും വിളിച്ചു പറയുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം മോശയോട് മറുപടി പറയുന്നു, എന്നോട് നിലവിളിക്കുന്ന എന്തിന്? എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നാം അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും എല്ലാ ക്രൈസസുകളുടെ നടുവിലും കർത്താവിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ദൈവശബ്ദം നാം കേൾക്കുവാനിടയായി തീർന്നാൽ നമുക്കതിനകത്ത് അത്ഭുത വഴികൾ തുറക്കും. നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ അടുക്കലേക്ക് സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും അറിയാം, വാക്തത്വം തിരിച്ചറിയണം. അവങ്കിലേക്ക് നോക്കിയവർ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവനെ കാത്തിരുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എങ്കിൽ റോമാലേഖനം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുവനും
ലജ്ജിച്ചു പോകത്തില്ല. ഇത് വാക്തത്വമാണ്. കർത്താവ് ഒരു നാളും കൈവിടത്തില്ല എന്നുള്ള വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. എങ്കിൽ പ്രാർത്ഥനയോടെ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല പ്രിയരെ, എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വീണ്ടും വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വരും. ഇന്ന് എന്നെ കാണുന്ന ചിലവർ സാമ്പത്തികമായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത ചിലരുണ്ട്. ലോൺ അല്ലെങ്കിൽ എടുത്തു അത് അടയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെ, ഇങ്ങനെയൊക്കെ പല മേഖലകളിൽ സാമ്പത്തികമായി അറിയുക വല്ലാത്ത ഭാരത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരനെ എന്നെ അനവധി പേർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോടുള്ള ദൂതാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ മെസ്സേജ് ശ്രദ്ധിക്കുമെങ്കിൽ സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് സുവാർത്തകൾ കൊണ്ടുവരാൻ പോവുകയാണ്. എങ്കിൽ നമുക്ക് അമുഖമായിട്ട് അല്ലെങ്കിൽ കുറിവാക്യമായിട്ടൊരു വചനം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്കകത്തോട്ട് കയറാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:6-7 അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. 7 അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. പ്രിയരെ, വളരെ സുപരിചിതമായ ദൈവവചനമാണ് ഞാനിതുകളും വായിച്ച് കേട്ടത്. ഈ വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരവിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ 2 6 അതിൻ്റെ 1-7 വാക്യങ്ങളാണ് ഇതിൻ്റെ ആഴം നിൽക്കുന്നത്. അതിനകത്ത് 6-7 വാക്യങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. അതിനകത്ത് വായ്പ വാങ്ങിയ കോടാലി മരം മുറിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയതിനെ ഏലീശ പ്രവാചകനിലൂടെ പ്രവാചക ശിഷ്യൻ തിരിച്ചു സ്വന്തമാക്കുന്നതാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. എന്നാൽ ആ ഭാഗം ഞാൻ ഇംഗ്ലീഷിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വെളിപ്പാട് പോലെ, അല്ലെങ്കിൽ ഒരു വലിയ ഇടപെടൽ പോലെ എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് വെളിപ്പെട്ടു വന്നു. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ 7 വാക്യത്തിൽ ഒരാശയം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ബൈബിൾ ട്രാൻസ്ലേഷനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹീ സെഡ് ടേക്ക് ഇറ്റ് അപ്പ് ഫോർ യുവർ സെൽഫ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുകയാണ് ടേക്ക് ഇറ്റ് അപ്പ് ഫോർ യുവർ സെൽഫ്, നീ തന്നെ അതിനെ എടുത്തുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ പ്രവാചകൻ വിശ്വാസത്താൽ കോല് വെട്ടി അതിനെ ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഇരുമ്പ് പൊങ്കി വരുന്നു എന്ന് പ്രവാചകൻ കണ്ടപ്പോൾ ശിഷ്യനോട് പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയതിനെ നീ തന്നെ എടുത്തുകൊള്ളുക. ഇന്നത്തെ ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ അത്ഭുതത്തെ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ പലതും നഷ്ടപ്പെട്ടു പോയവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പത്തികം, സ്വസ്ഥത, ആരോഗ്യം, കുടുംബം, പല മേഖല, ജോലി, ബിസിനസ്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ അതിനെ എടുക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ നിനക്ക് തന്നെ എടുക്കുവാൻ കഴിയും. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവിക അന്തരീക്ഷം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഒന്നുകൂടെ ആഴം ഞാൻ വിളിച്ചു പറയാം. എവിടെ വീണു എന്ന് ചോദിച്ചുകൊണ്ട് ഇതാ പ്രവാചകൻ ഒരു കോല് വെട്ടി ആ വെള്ളത്തിലേക്ക് എറിയുകയാണ്. ഹല്ലേലൂയ. മരക്കഷ്ണം വെള്ളത്തിലേക്ക് എറിയുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം അവിടെ തോറ്റുപോവുകയാണ്, സയൻസ് അവിടെ തോറ്റുപോവുകയാണ്. കാരണം വെള്ളത്തിലേക്ക് ഒരു കോല് വെട്ടിയിട്ടാൽ സാധാരണ വലിയ വലിപ്പമില്ലാത്തതാണെങ്കിൽ ആ കോല് പൊങ്ങിക്കിടക്കും. എന്നാൽ ഇതാ പ്രവാചകൻ വിശ്വാസത്താൽ ഒരു കോല് വെട്ടി വെള്ളത്തിലേക്കിടുമ്പോൾ അത് താണു പോകുകയും ഇരുമ്പ് പൊങ്ങി വരികയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് പൊങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പ്രവാചകനിലൂടെ ദൈവം അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ അന്തരീക്ഷത്തിനകത്ത് ഇതാ പ്രവാചക ശിഷ്യനോട് പറയുകയാണ്, നിനക്ക് നിന്റെ അത്ഭുതത്തെ സ്വീകരിക്കാം, നിനക്ക് നിന്റെ അത്ഭുതത്തെ കയ്യെത്തിയെടുക്കാൻ പറ്റും. ഇന്നും ഇതേ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു അത്ഭുതം ദൈവം ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതുവരെയും നടക്കാത്തൊരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എഴുന്നേറ്റ് വരുന്നത് എനിക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതമാകുന്നത് എനിക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരത്ഭുതം ഇപ്പോൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ ഒന്ന് വരികയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വ്യക്തമായി പറയുന്നു, ഹീ സെഡ് ടേക്ക് ഇറ്റ് അപ്പ് ഫോർ യുവർ സെൽഫ്, നീ തന്നെ നിന്റെ അത്ഭുതത്തെ എടുത്തുകൊള്ളുക. ഇന്ന് വൈകിട്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ കയ്യിലാണ് വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ എവിടെയാണോ തകർക്കപ്പെട്ടത്, എവിടെയാണോ വായ്പ വാങ്ങിയത്, എവിടെയാണോ ഇന്നും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്, അവിടെ എൻ്റെ ദൈവം വലിയൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം വലിയൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുന്നു, നിങ്ങൾ കേൾക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കണം. വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ 1-2 വാക്യം നമ്മൾ വായിക്കുകയാണ്.
പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. രണ്ടാമത്തെ വാക്യം, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. ഈ രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. പ്രവാചക ശിഷ്യന്മാർ താമസിച്ച സ്ഥലം തീരെ ഇടുക്കമായിരുന്നു. ഹല്ലേലൂയ. അത് വിസ്താരത്തിലേക്ക് വരേണ്ടതിനായിട്ട് അവർ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം മുറിച്ചു കൊണ്ടുവരട്ടെ, ഞങ്ങളുടെ അതിരി ഒന്ന് വിശാലമാക്കേണ്ടതിനായിട്ട്. നിങ്ങൾ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇടുക്കത്തിലായിരിക്കാം, നിങ്ങൾ ഞെരുക്കത്തിലായിരിക്കാം, എന്നാൽ ആ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അതിരുകളെ ദൈവം വിശാലമാക്കിയിരിക്കും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകും. ഇന്ന് ചില കുടുംബങ്ങളിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് കാണാം. ഇതാ അടുത്ത വാക്യം ശ്രദ്ധിക്കുമ്പോൾ അതിലൊരു ശിഷ്യൻ ഇതാ പ്രവാചകനോട് പറയുകയാണ്, അങ്ങും കൂടെ ഞങ്ങളുടെ കൂടെ പോരണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവപുരുഷൻ കൂടെ വന്നാൽ ഞങ്ങൾക്കൊരു ബലമാണ്. ഹല്ലേലൂയ. ആ നിലയിൽ മൂന്നാമത്തെ വാക്യത്തിൽ ഇതാ പ്രവാചകനോട് ചോദിക്കുന്നു. നാലാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി, അവർ യോർദാനിൽ എത്തി മരം മുറിച്ചു. അഞ്ചാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നിൽക്കുന്നത്, അഞ്ചാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് ഒത്തിരി ആഴമുണ്ട്. ഇതാ അവരെത്ര പേരാണ് മരം മുറിക്കാൻ പോയെന്ന് അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരുത്തൻ, ഇതാ ഒരുത്തൻ വായ്പ വാങ്ങിയ കോടാലിയുമായി മരം മുറിക്കുമ്പോൾ അത് വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതിനകത്തൊരു ഭയങ്കര ആഴമുണ്ട് പ്രിയരെ. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണമേ. വീടിന് വേണ്ടി അല്ലെങ്കിൽ വീടിൻ്റെ വിസ്താരത്തിന് വേണ്ടി നമ്മളിൽ പലരും ലോൺ എടുക്കാറുണ്ട്. ഇതിനകത്ത് അനേകർ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചവരുണ്ടാകാം. പക്ഷേ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ, വീടിൻ്റെ പണിക്ക് വേണ്ടി വായ്പ വാങ്ങിയ കോടാലിയുമായി ഒരു മനുഷ്യൻ മരം മുറിക്കുകയാണ്. പക്ഷേ ആ വായ്പ വാങ്ങിയത് വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, വീട് പണിക്കെടുത്ത ലോണ്, ഹല്ലേലൂയ, വണ്ടിക്കെടുത്ത ലോണ്, പലവിധമായി സാമ്പത്തികം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വല്ലാതെ തലകുലിച്ച് നിന്ദിക്കപ്പെട്ട് നിൽക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ വിടുതലിൻ്റെ സമയമാണിത്. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ നിലവിളിച്ചുകൊണ്ട് യജമാനനെ, അയ്യോ കഷ്ടം, ഞാൻ വായ്പ വാങ്ങിയതാ, അത് നഷ്ടമായി പോയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവര്, ഈ ഏഴ് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ആദ്യം എലീശ പ്രവാചകൻ എന്ന് ഒന്നാമത്തെ വാക്യം കാണുന്നു. ഇതാ അഞ്ചാമത്തെ വാക്യത്തിൽ യജമാനനെ എന്ന് അവർ വിളിക്കുന്നു. ആറാമത്തെ വാക്യത്തിൽ ദൈവപുരുഷനെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഒന്ന് എലീശ പ്രവാചകൻ, രണ്ട് യജമാനൻ എന്ന പദം വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ മീനിങ് അഡോണായി എന്നാണ്, സർവശക്തനായ ദൈവം. അറിയ യജമാനൻ, എൻ്റെയും നിങ്ങളുടെയും യജമാനൻ. ഇന്ന് നിങ്ങൾ ഉള്ളമൊരുക്കൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അഡോണായി നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോവുകയാണ്. ഏത് വിഷയത്തിനകത്തും മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന, ഏത് വിഷയത്തിനകത്തും സഹായിക്കാൻ കഴിയുന്ന ആ സർവശക്തിയുള്ള അഡോണായി നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന എനിക്ക് കാണാൻ കഴിയുന്നു. ഇതാ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവപുരുഷൻ അഡോണായി യജമാനൻ ഒരു കോലുവെട്ടി വെള്ളത്തിലേക്ക് എറിയുകയാണ്. വെള്ളത്തിലേക്ക് എറിയുമ്പോൾ അവിടെ ഒരു അന്തരീക്ഷം വെളിപ്പെടുന്നു, ഇതാ ഇരുമ്പ് പൊങ്ങി വരികയാണ്. ഹല്ലേലൂയ. അവിടെ ഒരു ആഴമുണ്ട്, അത് എവിടെ വീണു എന്ന് കാണിച്ചു തരിക. നിങ്ങളുടെ പ്രാർത്ഥന വ്യക്തതയുള്ളതാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആവശ്യബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അഡോണായി ചലിക്കുവാൻ പോവുകയാണ്. എൻ്റെ കൂടെ കണ്ണുനീരോടെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ അത് എത്ര വലിയ തുകയാണെങ്കിലും എത്ര വലിയ വിഷയമാണെങ്കിലും എൻ്റെ കർത്താവ് അത് പരിഹരിക്കാൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇതാ ഒരു മരക്കൊമ്പ് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതേപോലെ അഡോണായി അല്ലെങ്കിൽ യജമാനൻ സർവശക്തൻ ഒരു മരക്കുരിശ് എൻ്റെ വിടുതലാക്കി തീർത്തു. അവൻ ആ ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്തു. കാരണം ഗലാത്യലേഖനം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടതെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ശാപമായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ആ മരക്കുരിശ് യേശു കർത്താവ് ആ ക്രൂശിൽ കയറിയത് എൻ്റെ മോചനത്തിന് വേണ്ടിയാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്,
എൻ്റെ വിടുതലിന് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ മരക്കുരിശിൽ എൻ്റെ കർത്താവ് പൂർണ്ണമായും ജീവൻ തന്നതോടെ എനിക്ക് ആ കാൽവരി ക്രൂശിൽ സ്പർശിക്കാൻ പറ്റുമ്പോൾ, ആ കാൽവരി ക്രൂശിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ എൻ്റെ വിടുതൽ സംഭവിക്കുകയാണ്. നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്നും വരുന്ന കുറേനിയക്കാരനായ ഷീമോനെ അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ വചന സന്ദേശത്തിനകത്ത് ഇതാ കുറേനിയ വർഗ്ഗക്കാരനായ അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായ ഷീമോനെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കുകയാണ്. അവൻ ആ ക്രൂശിൻ്റെ അഗ്രം പിടിച്ചു, ക്രൂശിൻ്റെ ഏതോ ഭാഗം അവൻ ചുമന്നു. നിങ്ങൾക്കറിയാമോ, കുറേനിയ വർഗ്ഗക്കാരനെന്ന് പറഞ്ഞാൽ തെള്ളപ്പെട്ടവൻ, അല്ലെങ്കിൽ വയലിൽ മാത്രം പണിയെടുക്കുന്നവൻ, ഒരിക്കലും ഉയർച്ചയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ആ മരക്കുരിശിൽ അവൻ ചുമന്നതോടെ അഡോണായി അവനെ അവൻ്റെ തലമുറയെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അലക്സാണ്ടർ ആ സ്ഥലത്ത് ഗവർണറാകുകയും റൂഫോസ് ആ സ്ഥലത്തിൽ പ്രശസ്തനായി തീരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബിഷപ്പായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് എൻ്റെ വിടുതലായി തീരുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ അന്തരീക്ഷത്തിനകത്തൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഇതാ ആ കോല് വെട്ടിയിട്ടതുപോലെ ഈ അന്തരീക്ഷത്തിൽ ഈ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തിടുകയാണ്. നിങ്ങളുടെ കടബാധ്യതകൾ മാറേണ്ടതിനായി, നിങ്ങൾ നാളുകളായി വായ്പ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവർ ഇപ്പോൾ ഒരു അത്ഭുതം കാണാൻ പോകുന്നു. ഈ വചനം നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആ ഇംഗ്ലീഷ് പദം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു, ടേക്ക് ഇറ്റ് അപ്പ് ഫോർ യുവർ സെൽഫ്. നീ തന്നെ നിൻ്റെ അത്ഭുതത്തെ സ്വീകരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ നടക്കാത്തൊരു അത്ഭുതം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരാട്ടെ. എൻ്റെ മോൻ ചോദിക്കുന്നത് എന്തിനാ കരയെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ കരയെന്ന്. ആ കരച്ചിലോടെ ഞാൻ ഡൗൺ ആവുന്നുണ്ട്. എനിക്ക് ഷുഗർ ഡൗൺ ആയി ഞാൻ താഴോട്ട് വീഴുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ആ അവസ്ഥയായിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം ചേൻ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അവിടെ ഒക്കെ എൻ്റെ ദൈവം അവിടെ കരുതി ഞങ്ങളെ. ഞങ്ങളെ ഡോക്ടർ വളരെ ഹെൽപ്പ് വളരെ സഹായമായിട്ട് ഡോക്ടർ ഞങ്ങളെ ആ രീതി കരുതൽ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. പക്ഷെ എന്നാലും എനിക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ പിന്നെ ന്യൂറോയുടെ അടുത്ത് പോയി കുറേ ഒത്തിരി മെഡിസിൻസ് തന്നു. ഡോക്ടർ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും ഡോക്ടർ എനിക്ക് എണീച്ച് നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്, നിന്ന തല കറങ്ങി വീഴുന്നൊരവസ്ഥ. അപ്പം അച്ഛനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വരും തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റുമോ തന്നെ. അങ്ങ് ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോഴേ ഞാൻ ആ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മയക്കത്തിൽ കാണുന്ന ഒരു വെള്ളം ആരും എന്നെ കുടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെള്ളം ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക, ഇത് എന്തോ ഞാൻ കാണുന്നത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആരോ എന്നെ കുടിപ്പിക്കുന്നു. അല്ലല്ലോ യെസ് സ്തോത്രം. അപ്പോൾ ആ അപ്പോഴാണ് ദേവദാസൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ ബോഡിക്കകത്ത് നിന്ന് എന്തോ എനിക്ക് ഒരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ മാറ്റം വന്നേ പിന്നെ എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയില്ല. ഞാൻ ഇപ്പം വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കുഴപ്പമില്ല. എനിക്ക് മറ്റേ എനിക്ക് തല കറങ്ങുമായിരുന്നു, എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം വളരെ മാറ്റമുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി ഞാൻ പറയും. എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കൂടാനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുകയാണ്. ആമേൻ, ആമേൻ. ഈ സഹോദരി വ്യക്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ആരാധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കഥാവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എണീച്ച് നിൽക്കാൻ പറ്റത്തില്ല, നിന്നാൽ തലകറങ്ങി താഴെ വീഴുമായിരുന്നു, അതായിരുന്നു സ്റ്റേജ്. പക്ഷേ ഈ ആരാധനയ്ക്ക് വന്നതോടെ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. ഈ സഹോദരി, ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരുടെയും കൈപിടിക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റിയതുപോലെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ഇവൾ ഇന്ന് മുതൽ അസാധാരണമായ ഒരു ബലത്തിലോട്ട് കയറുകയാണ്. ഇവളിലൂടെ ആ സ്ഥലത്തൊരു ഉണർവ് നടക്കും, ഇവളിലൂടെ ഒരു വിടുതൽ നടക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു. പ്ലസ് ടു പാസ്സായിട്ട് 2 വർഷമായി പഠിക്കാനൊന്നും ചേരാണ്ട് നിൽക്കണേരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ച് വെള്ളം തന്ന ശേഷം ആ വെള്ളം കൊടുത്ത് തീരണേ മുമ്പേ മോൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി ചേർന്ന്. അമേൻ. ഒന്ന് കര ഉയർത്തി. അതൊരു സാധാരണ സാക്ഷ്യമല്ല. 2 വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിന്ന മകൻ ഇവിടെ വന്ന് വിശ്വാസത്തിൽ വെള്ളം പ്രാർത്ഥിച്ച് കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ ദൈവം ഒരു ഭയങ്കര അത്ഭുതം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് സാധാരണ സാക്ഷ്യമല്ല. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്.
എൻ്റെ കൂടെ എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഞാനും വിശ്വസിക്കുന്നു, അനേക എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയരെ. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരൊക്കെയോ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്, ആരൊക്കെയോ ഇതുവരെയും കാണാത്ത വലിയ ദൈവപ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. കാരണം ഈ ഭൂമിയിൽ എനിക്കെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്. ആ പാദപീഠമാണ് എൻ്റെ ആശ്രയം. നമുക്ക് ഒരുമിച്ചൊന്ന് അലവിയ ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ പ്രിയരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ഒരു സുനാമിയിൽ തീർന്നു പോകുന്നതല്ല. ഈ ലോകത്തിൽ എൻ്റെതെന്ന് പറയാനായിട്ട് എനിക്ക് യേശു മാത്രമാണ് എങ്കിൽ ആ കണ്ണുകളും നടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത കർത്താവ്, എല്ലാ കണ്ണുകളും നടച്ചോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ആശ്രയിക്കുന്നപ്പ കർത്താവേ, ഇവരെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യണമേ. എൻ്റെ ഉപവാസത്തിനകത്ത് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇവരിപ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ. ജീവിതത്തിനകത്ത് ഒത്തിരി വഴിയടഞ്ഞു പോയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ചില മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അലക്സ് എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. അലക്സ് ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില ബാധ്യതകൾ തുറക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജോലിയിൽ ഒരു വലിയ വിടുതൽ കർത്താവ് വഹിക്കാൻ പോകുന്നു. ഗിരീഷ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഗിരീഷ്, നിങ്ങളുടെ വിവാഹ ജീവിതം തകർന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ചെയ്യുന്നത് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഒരുമിച്ചാക്കി വീണ്ടും പണിയുവാൻ പോകുന്നു. കാരണം നമ്മുടെ കർത്താവ് അത്ഭുതമന്ത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബിനു എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. ഭാവിയെല്ലാം അടഞ്ഞുപോയ ഈ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അറിയ സന്ധ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ധ്യ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ മിനിസ്റ്ററിന് വേണ്ടി പുതിയൊരു വാതിൽ കർത്താവ് തുറക്കാൻ പോകുന്നു. ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അപ്പ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയുടെ തലമുറയ്ക്ക് ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരെ ജീവിതത്തിൽ പുതിയത് ചെയ്യണമേ അപ്പ. അവസാനിച്ചു പോയ അറിയ ജീവിതങ്ങളിൽ ആരംഭങ്ങളെ കൊണ്ടുവരണമേ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങേ തന്നെ ആശ്രയിക്കുക അപ്പ. അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ, അങ്ങ് പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പ. കർത്താവെ, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസ കണ്ണിൽ ചില വലിയ ദൈവപ്രവൃത്തികൾ കാണുകയാണ്, ചില വലിയ നന്മകൾ കാണുകയാണ് അപ്പാ. അവരുടെ മഹത്വം വെളിപ്പെടുത്തണമേ അപ്പ. ഞാനിങ്ങനൊരു കാഴ്ച കാണുന്നവ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ജപ്തി നോട്ടീസും പിടിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം അറിയ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടാൻ പോകുന്നു. അറിയ നിങ്ങളുടെ ജപ്തി നീങ്ങിപ്പോകുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. അറിയ കർത്താവ് മാസങ്ങൾ നീട്ടിത്തരികയാണ്. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയായി ഈ എപ്പിസോഡിനകത്ത് അനേകരെ തൊടുകയാണ്. അനേകർ സൗഖ്യമാകുന്നുണ്ട്. അനേകർ, നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ എപ്പിസോഡ് അറിയ കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ ശ്വാസമുട്ടൽ മാറുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുകയാണ്. ബി പിയും ഹലലുയ, ഡയബറ്റിക്കും നോർമലാകുകയാണ്. കൊളസ്ട്രോള് നോർമലായി തിരികെയാണ്. കർത്താവ്, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. മദ്യപാനത്തിൽ കുടുംബങ്ങൾ തകർന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ചില പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവ്, തലമുറയുടെ വിദ്യാഭ്യാസം അറിയ, വിവാഹം അറിയ, മക്കളില്ലാത്തവർ, ഇവർക്കെല്ലാം വേണ്ടി കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലുത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ അത്ഭുതം കാണണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പരുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം, സാക്ഷ്യം പറയണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് കൂടെ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററിയുടെ ഒരു ഭാഗമായി തീരേണ്ടവരായിട്ട്. അതേപോലെ നമ്മുടെ കൊല്ലത്തെ സഭയോട് ചേർന്നുകൊണ്ട് ഓരോ ദിവസവും പാവപ്പെട്ടവർക്ക്, റോഡിൽ വഴിവെക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം ഞായറാഴ്ച ഒഴിച്ച് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി ആർക്കെങ്കിലും ഉള്ളിലൊരു പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ഈ മിനിസ്റ്ററി നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് വിശ്വസിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ്. അതേപോലെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയിലേക്കും സ്പെഷ്യൽ മീറ്റിങ്ങുകളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കൊല്ലത്തെ സഭയിലേക്ക് കടന്നു വരാൻ പറ്റുന്നവരെല്ലാം കടന്നു വരണം. അതേപോലെ തിരുവനന്തപുരം,
എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഒക്കെ ഉള്ളവർ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. എല്ലാ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഈ മിനിസ്ട്രിക്ക് നിങ്ങളുടെ ഒരു അനുഗ്രഹമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോൾ ഈ സ്വർഗത്തിലെ ദൈവം കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.